എവരിബഡി വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജയ് പാരൂസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുന്നിലാണ് കേട്ടോ. എന്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഇതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. എയർപോർട്ടിന്റെ വിശേഷങ്ങളിലോട്ട് പോണതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ വരുന്നതാണ് നമ്മുടെ ബഹ്റൈൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഏറ്റവും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബസ്സിനെയാണ് കേട്ടോ. എയർപോർട്ട് സർവീസസ് ഇവർക്ക് ഫ്രീക്വൻ്റ്ലി അവൈലബിൾ ആണ്. എയർപോർട്ടിൻ്റെ അകത്തായിട്ട് എ സി ബസ് ഷെൽട്ടേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ ബസ്സൊക്കെ കാത്തു നിൽക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ക്രൗഡ് കുറവായി കണ്ട ഒരു ഡോറിലൂടെ നമ്മൾ അകത്ത് കയറി. ആക്ച്വലി ഇപ്പം ഞാൻ നിൽക്കുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള എൻട്രൻസിലാണ് കേട്ടോ. ശരിക്കുമുള്ള എൻട്രൻസ് മറ്റേ സൈഡിലാണ്. അവിടെയാണ് ഒരുപാട് ഷോപ്സും ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ ഭയങ്കര ക്രൗഡഡാണ്. ഇപ്പോൾ വന്നിറങ്ങിയ ആൾക്കാരൊക്കെ പുറത്തോട്ട് പോകാനുള്ള തിരക്കിലാണ്. അപ്പം അത് കാരണമാണ് ഞാൻ ഈ ഡോറിലൂടെ കയറിയത്. അപ്പോൾ എന്തായാലും ഇനി മുകളിൽ ചെന്ന് നോക്കാം നമുക്ക് കേട്ടോ.
കുറച്ച് ദൂരം നടന്നപ്പോൾ ആദ്യം കണ്ടതന്നെ നമ്മുടെ നാട്ടിലെ വാഴയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. അപ്പോൾ വേഗം അതിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ബോർഡിംഗ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ലിഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. എസ്കലേറ്റർ യൂസ് ചെയ്യേണ്ടാത്തവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഡിപ്പാർച്ചർ. ഇതിൻ്റെ മുകളിൽ ഡിപ്പാർച്ചറും താഴെ അറൈവലും ആണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ടൈമിങ്സ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർച്ചർ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ബ്രിഡ്ജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ബ്രിഡ്ജ് നേരെ വരുന്നത് ഡിപ്പാർച്ചർ സൈഡിലോട്ടാണ്. ഒരു പാസഞ്ചർ ടെർമിനൽ കഴിഞ്ഞ വർഷം ജാൻവരിയിലാണോ ഫെബ്രുവരിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം 2021 അത് ഓപ്പൺ ആയത്. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻസ് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഡിപ്പാർച്ചർ സൈഡിൽ നിന്ന് അറൈവൽ സൈഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലെയും പുറത്തെയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള ഹോപ്പിൽ, നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ള ഹോപ്പിൽ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയും പുതിയ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ഷുവറായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫോർ നൗ. പാരു അജയ്.